നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട്. അവർ എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും ഒക്കെ ഭാഗമായിരുന്നു. അതിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും പറ്റി, എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി, ഒടുവിൽ റിട്ടയർമെൻ്റ് കഴിയുമ്പോൾ തോന്നും, അയ്യോ ഇതൊന്നും ശരിയായ രീതിയിലല്ലല്ലോ പോകുന്നത്. നമ്മുടെ ജനാധിപത്യത്തിനൊക്കെ കലശലായ കുഴപ്പമുണ്ട്, ഇതൊക്കെ ഒന്ന് ഉടച്ചു വാർത്തയെ മതിയാകൂ എന്ന് അങ്ങനെ തോന്നലുണ്ടാകുന്ന ചില പ്രമുഖരുടെ കൂട്ടത്തിലാണ് നമ്മുടെ ടി പി സെൻകുമാറും ജേക്കബ് തോമസും ജസ്റ്റിസ് കെമാൽ പാഷയുമൊക്കെ ഉൾപ്പെടുന്നത്. ഇവർക്ക് ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തോന്നി തുടങ്ങും, ഈ നാട് നന്നാക്കണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഇറങ്ങിത്തിരിച്ചാലേ പറ്റുകയുള്ളൂ എന്ന്. ഇത്രയും നാൾ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ ജനാധിപത്യത്തെയും രാഷ്ട്രീയ ബോധത്തെയും ഒക്കെ പുച്ഛത്തോടുകൂടിയാണ് ഇവർ വീക്ഷിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജസ്റ്റിസ് കെമാൽ പാഷ വൈറ്റില മേൽപ്പാലം ഒരു കൂട്ടം അരാഷ്ട്രവാദികൾ കടന്നു കയറി തുറന്നുകൊടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ വീട്ടിലെ തേങ്ങാ വെട്ടിയല്ല ആ പാലം പണിതത് എന്നാണ് ജസ്റ്റിസ് കെമാൽ പാഷ പറയുന്നത്. അവിടെ വന്ന് ഈ തോന്നിയാസം കാണിച്ച നാല് അരാഷ്ട്രീയവാദികളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ടുമല്ല വൈറ്റില മേൽപ്പാലം പണിതത്. ഈ പറയുന്ന ജസ്റ്റിസ് കെമാൽ പാഷയുടെ വീട്ടിലെ പൈസ കൊണ്ടുമല്ല ആ പാലം പണിതത്. ആ പാലം പണിതത് കേരളത്തിലെ ഒരു ജനാധിപത്യ സർക്കാരാണ്. ആ ജനാധിപത്യ സർക്കാരിന് ആ പാലം പണിയാൻ അറിയാമെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും അറിയാം. ആരുടെയും വീട്ടിലെ തേങ്ങാ വെട്ടിയല്ല ഒരു സർക്കാർ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തുന്നത് എന്നറിയാനുള്ള സാമാന്യ ബോധമൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇത്തരം അരാഷ്ട്രീയവാദികൾക്ക് കുടപിടിച്ചു കൊടുക്കാൻ ജസ്റ്റിസ് കെമാൽ പാഷയെപ്പോലുള്ള ആളുകൾ നടക്കുന്നതിന് പിന്നിലുള്ള ചൊറിച്ചിലെന്താണ് എന്നുള്ളത് ഈ നാടിന് വ്യക്തമായി തന്നെ അറിയാം. ഇതൊരു തരം വല്ലാത്ത മാനസിക വിഭ്രാന്തിയാണ്, ഭരണകൂടത്തോട് ജനാധിപത്യത്തോടുള്ള കടുത്ത അവജ്ഞ, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള ചിന്ത. ഇവരൊക്കെ അവരുടെ സർവീസിൻ്റെ ഭാഗമായിരിക്കുന്ന അവസരങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ, ഒരു ജഡ്ജി എന്നുള്ള നിലയിലൊക്കെ ഈ നമ്മൾ നേരത്തെ പേര് പറഞ്ഞ ആളുകളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും സംശയമില്ല. പക്ഷേ അവർക്കൊക്കെ ഏതോ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഭരണാധികാരികളിൽ ചിലരോടുണ്ടായ നീരസം, വ്യക്തിവൈരാഗ്യമെന്ന് നമുക്ക് പച്ചയ്ക്ക് പറയാം, ആ വ്യക്തിവൈരാഗ്യമാണ് പിന്നീട് ഇങ്ങനെ ഈ ചൊറിച്ചിലിനുള്ള കാരണമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ എന്തു ചെയ്താലും അതൊക്കെ കുറ്റം, അവർക്കെതിരെ ആരെന്തു പറഞ്ഞാലും അതൊക്കെ മഹത്തരമായ കാര്യങ്ങൾ. എന്തൊരു മോശപ്പെട്ട അവസ്ഥയാണിത്. അങ്ങനെ ജനസേവനമൊക്കെ വലിയ നെഞ്ചിൻകൂടിനുള്ളിൽ കത്തി എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ വികാരമാണ് എങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെയോ കണ്ണൻ ഗോപിനാഥനെ പോലെയോ ഒക്കെ സർവീസിൻ്റെ പകുതിയിൽ വെച്ച് അത് വിട്ടെറിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങണമായിരുന്നു ജനങ്ങളുടെ ഇടയിലേക്ക്. അപ്പോൾ അത് പറ്റില്ല. അത് ഈ സർവീസ് കാലയളവിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ അങ്ങനെ കിട്ടണം. എന്നാലല്ലേ റിട്ടയർമെൻ്റ് കാലത്ത് കസേരയിൽ ചാരി ഇരുന്നിട്ട് ആരാൻ്റെ നെഞ്ചിൽ കയറാൻ പറ്റത്തുള്ളൂ. വൈറ്റിലെ കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ അടയാളമാണ്. ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ കൂടി തിരഞ്ഞെടുത്ത ഒരു സർക്കാർ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കൊള്ളട്ടെ, ആ സർക്കാർ ആ പാലം പണി പൂർത്തിയാക്കി ആ സർക്കാരിനത് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് ആ സർക്കാരിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാൾ സ്വാഭാവികമായി അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. അങ്ങനെ തന്നെയാണ് ഈ നാട്ടിലെന്നല്ല എല്ലാ നാട്ടിലും കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒരു പഞ്ചായത്ത് വാർഡിലായാൽ പോലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോൾ അത് ആ വാർഡ് മെമ്പർ വന്ന് ആ ജനങ്ങളുടെ മുന്നിലേക്ക് അത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജനാധിപത്യം ശീലിച്ചു വരുന്ന ഒരു കാര്യം. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഗവർണറോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ വന്നാലേ ഏതെങ്കിലും നടക്കുകയുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ ജനാധിപത്യ സർക്കാരുകൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു അടയാളപ്പെടുത്തലുകൾ കൂടിയാണ് ഈ ഉദ്ഘാടനങ്ങളെന്ന് പറയുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പിണറായി വിജയൻ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല പിണറായി വിജയൻ ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. കൊച്ചിയിലെ ഗതാഗതക്കുരുക്ക് എന്താണ്, എത്രമാത്രം രൂക്ഷമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് വൈറ്റിലയിലും കൊണ്ടന്നൂരും മേൽപ്പാലം വേണമെന്നുള്ളൊരാശയം സർക്കാരിന് മുന്നിൽ വരുന്നതും സർക്കാരത് നടപ്പിലാക്കാൻ തീരുമാനിച്ചതും. 85 കോടി രൂപ ചെലവിട്ടാണല്ലോ വൈറ്റിലയിൽ അപ്രോച്ച് റോഡുകൾ ഉൾപ്പെടെ ആ മനോഹരമായ പാലം പണിതിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് സർക്കാർ അതിനൊരു ഉദ്ഘാടന തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാതക പൈപ്പ് ലൈൻ പദ്ധതി,
പ്രധാനമന്ത്രി സമയം കൂടി കണക്കിലെടുത്തിട്ടല്ലേ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്തേ ഈ പറയുന്ന V4 കൊച്ചി എന്ന് പറയുന്ന ആ ഒരു കൂട്ടം രാഷ്ട്രീയവാദികളും ഈ കെമാൽ പാഷയും കൂടി ഓടിച്ചെന്ന് അവിടെ ഗ്യാസിന്റെ കണക്ഷൻ അങ്ങോട്ട് തുറന്നു വിട്ടു കൊടുക്കാത്തത് എല്ലാവരും ഗ്യാസ് എടുത്തോളൂ എന്ന് പറയാത്തത് ഞങ്ങൾ കുറേ നാളായി കാത്തിരിക്കുകയാണ് 2009 മുതൽ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം റെഡി ആയല്ലോ ഇനി നിങ്ങളുടെ ഉദ്ഘാടനം ഒന്നും വേണ്ട ഞങ്ങൾ ഇതാ ഗ്യാസ് എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോയി ഗ്യാസ് എടുക്കാത്തത് എന്താ ഇനി ഏതെങ്കിലും ഒരു ഹൈമാസ് ലൈറ്റ് കത്തിച്ച് വെക്കുകയാണെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പോയി എന്താ കണക്ഷൻ കൊടുത്ത് അവിടെ പ്രകാശപൂരിതമാക്കാത്തത് അപ്പോൾ ഇത് ബാരിക്കേഡ് വെച്ച് അടച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഏത് നാട്ടിൽ കൂടി നടക്കുന്ന സാമൂഹ്യ ദ്രോഹിക്കും ചെന്ന് എടുത്തു മാറ്റിയാൽ അത് തുറന്നു എന്നാകും എന്നിട്ട് അതിനെ ന്യായീകരിക്കാനും കൂടി ജുഡീഷ്യറിയിലെ ഉന്നത പദവിയിലൊക്കെ ഇരുന്ന ആളുകൾ കൂടി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ എന്തോ അസുഖമാണ് എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് സാർ ആ ജനാധിപത്യ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില രീതികളുണ്ട് ആ രീതികൾ ഇതുവരെ മോശമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല V4 കൊച്ചി എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് നന്നായി അറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർ ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് പറയാം ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തമ്മിലടിച്ച് 4 നിൽക്കുകയാണ് V4 അതിൽ ഒരു 4 അവിടെ ചെന്ന് ആ ബാരിക്കേഡുകൾ എടുത്തു മാറ്റിയിട്ട് വണ്ടികൾ ഓടിക്കൊള്ളൂ എന്ന് പറയുന്നു എവിടെ നിന്നൊക്കെയോ വരുന്ന പാവ ആളുകൾ അതുവഴി വണ്ടി ഓടിക്കുന്നു എന്നിട്ടെന്തോ കേമത്തരം പ്രവൃത്തിയാണ് എന്നാണ് പറയുന്നത് അതിനും പിണറായി വിജയൻ്റെ തോളിൽ കയറാൻ നടക്കുന്നു കെമാൽ പാഷയെ പോലുള്ള മനുഷ്യർ ഇവരൊക്കെയാണ് ഈ നാട്ടിൽ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ നടക്കുന്നവർ എന്ന് പറയേണ്ടി വരും ആ രാഷ്ട്രീയവാദികൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന പക്വതയില്ലാത്ത കുറേ മനുഷ്യർ